അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അൽ ഫാത്തിഹ ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാതികൽ മുസ്തഖീം വഅല ആലിഹി ഹഖ് ഖദരിഹി വമിഖ്ദാരിഹിൽ അദീം. എന്താ എല്ലാവർക്കും സുഖല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തായാലും പഠിച്ചോണം നമുക്ക് എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ കേട്ടോ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഏതായാലും നമുക്ക് ഒരറിവ് കേട്ടാലോ. അറിവെന്താന്നല്ലേ, കടങ്ങളില്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഒരുപാട് ആളുകളുണ്ടാകും, പക്ഷേ എന്തായാലും ഭൂരിപക്ഷം ആളുകൾക്കും കടങ്ങളുണ്ട് അല്ലേ. അത് വലിയ കടങ്ങളുള്ളവരുണ്ട്, ചെറിയ കടങ്ങളുള്ളവരുണ്ട്, ലക്ഷങ്ങളുള്ളവർ, അതുപോലെ ആയിരങ്ങളുള്ളവരുണ്ട്, കോടികളുള്ളവരുണ്ട്. എന്തായാലും പടച്ചവന് അവൻ്റെ റഹ്മത്ത് കൊണ്ടേ നമ്മുടെ എല്ലാ കടങ്ങളും നമുക്ക് വീട്ടിൽ തരട്ടെ, അതിനുള്ള വഴി ഓ നമുക്ക് എളുപ്പാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വെള്ളിയാഴ്ചയാണല്ലെന്ന് അറിയാത്തവരായി ആരും ഉണ്ടാകില്ല. ദിവസങ്ങളുടെ നേതാവാണ്, സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത്. ഈ ഒരു വെള്ളിയാഴ്ച ദിവസം മുതൽ അടുത്ത വെള്ളിയാഴ്ച അഥവാ ഒരാഴ്ച ടൈം പീരീഡ്, ഈ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ എല്ലാ കടങ്ങളും വീട്ടാനുള്ള വഴി പടച്ചോ നിങ്ങൾക്ക് തുറന്നുതരും. എങ്ങനെയെന്നല്ലേ, അത് ഉറപ്പാട്ടോ? ഇറ്റ് ഈസ് ഷുവർ, 100% അൺഡൗട്ടഡലി നിസ്സംശയം നിങ്ങളുടെ കടങ്ങൾ വീട്ടിൽ തരിക തന്നെ ചെയ്യും പടച്ചോന്. എങ്ങനെയെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം, വീഡിയോ പൂർണ്ണമായിട്ട് കാണും. ഇന്ന് മുതൽ ചെയ്തു തുടങ്ങേണ്ട അമലാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോ നാളെ കാണാമെന്ന് കരുതി തട്ടി മാറ്റി പോകാതിരിക്കാനാണ് ഈ കാര്യം ആദ്യം തന്നെ പറഞ്ഞത്. ഈ വെള്ളിയാഴ്ച തുടങ്ങി അടുത്ത വെള്ളിയാഴ്ച വരെ നിങ്ങളിത് പതിവാക്കുക. എന്താ അമല് എന്നല്ലേ കൂടുതൽ നീട്ടി പറയാതെ പറഞ്ഞുതരാം. സൂറത്തുൽ കഹ്ഫ് അറിയാത്തവരായി ഉണ്ടാവില്ല അല്ലേ, കാരണം വെള്ളിയാഴ്ച ദിവസം പ്രത്യേകം ഓതല സുന്നത്തുള്ളൊരു സൂറത്താണ് സൂറത്തുൽ കഹ്ഫ് എന്നുള്ളത്. ഈ സൂറത്തുൽ കഹ്ഫ് ഒരു വെള്ളിയാഴ്ച മുതൽ ഇന്ന് മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ ഒരേ സമയത്ത് നിത്യമായിട്ട് നമ്മൾ ചൊല്ലുക. ഇങ്ങനെ ചൊല്ലിയാൽ എന്താ ഗുണം എന്നറിയോ? നമ്മുടെ കടങ്ങളൊക്കെ തീരും, അതിലേക്കുള്ള വഴി പടച്ചോം തുറന്നുതരും. അതുപോലെ ജനങ്ങൾക്ക് നമ്മോട് നല്ല മതിപ്പ് വരും. നമ്മളെ ആര് കണ്ടാലും ഒരു പ്രത്യേക ഒരു ബഹുമാനം അല്ലെങ്കിൽ ഒരു പ്രത്യേക ആദരവ് അവർ നമ്മളോട് കാണിക്കും. അതുപോലെ നമ്മുടെ വരുമാനം വർദ്ധിക്കും, നല്ല സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച പടച്ചോം തരും, നല്ല സാമ്പത്തികമായിട്ടുള്ള വർധനവ് പടച്ചോം തരും. അതുപോലെ നമ്മൾ മരിച്ച് നാളെ കബറിൽ ചെല്ലുമ്പോഴേ ആ കബറിൽ നല്ല പ്രകാശമായിരിക്കും അത്രേ. അതാണ് ഈ അമൽ ചെയ്താൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന ഗുണം. അമൽ മനസ്സിലായല്ലേ? ഇന്ന് മുതൽ ഒരു പ്രത്യേക ഒരു സമയം നിങ്ങൾ തിരഞ്ഞെടുക്കുക, കാരണം ഒരാഴ്ച ഈ അമൽ ചെയ്യാനുണ്ട്. അപ്പോൾ ഉച്ചക്ക് ഇപ്പോൾ ഇന്ന് ഒരു പക്ഷേ അധികം ആളുകൾക്കും ലീവായിരിക്കും, കാരണം ഇന്ന് ഓട്ടിൻ്റെ ഹോളിഡേ ആണ്, അതുപോലെ ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ പലരും ഇന്ന് ജോലിക്ക് പോയിട്ടുണ്ടാവില്ല, പോയവരുണ്ടാകും. എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരാഴ്ച പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ഒരേ സമയം ചൊല്ലാൻ പറ്റിയ ഒരു ടൈം നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യുക. അത് ചിലപ്പോൾ പലർക്കും മകരിപ്പിക്ക് ശേഷമായിരിക്കും പറ്റുക, എന്നാൽ പലർക്കും രാവിലെ ആയിരിക്കും പറ്റുക, എന്നാൽ പലർക്കും ഉച്ചക്കായിരിക്കും പറ്റുക. ഇങ്ങനെ നിങ്ങൾക്ക് ഈ വരാൻ പോണ 7-8 ദിവസം കൃത്യമായിട്ട് ഒരേ സമയത്ത് ഈ അമൽ ചെയ്യണം, അപ്പോഴേ അതിൻ്റെ ഗുണം ലഭിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സമയം നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ നിങ്ങൾ മനസ്സറിഞ്ഞിട്ട് നിങ്ങളുടെ കടങ്ങൾ വീടണമെന്ന ആഗ്രഹത്തോടുകൂടെ, അതുപോലെ വരുമാനത്തിൽ വർധനവ് ലഭിക്കണം, ഉഹ്റവിയായിട്ടുള്ള ജീവിതത്തിൽ രക്ഷ ലഭിക്കണം, വിജയം ലഭിക്കണം, ഇങ്ങനെയൊക്കെ നിയത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ മനസ്സറിഞ്ഞ് നല്ല വിശ്വാസത്തോടുകൂടെ, പൂർണ്ണ വിശ്വാസത്തോടുകൂടെ, അല്പവിശ്വാസമല്ല പൂർണ്ണ വിശ്വാസത്തോടുകൂടെ നിങ്ങൾ ചെയ്തു നോക്കിയും ഇൻഷാല്ലാ നിങ്ങളുടെ കടങ്ങൾ വീടാനുള്ള വഴി നിങ്ങളെ പടച്ച റബ്ബ് നിങ്ങൾക്ക് തുറന്നുതരും ഇൻഷാല്ലാ. ഇറ്റ് ഈസ് ഷുവർ, ഉറപ്പായിട്ടും ഇൻഷാല്ലാ. ഒരു ഡൗട്ടും വേണ്ട, ഒരു സംശയവും വേണ്ട, ഇന്ന് മുതൽ പതിവാക്കി ഉറപ്പായിട്ടും റിസൾട്ട് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. അതും നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് തന്നെ ലഭിക്കും ഇൻഷാല്ലാ. അമൽ മനസ്സിലായല്ലോ? ഇന്ന് മുതൽ സൂറത്തുൽ കഹ്ഫ് അടുത്ത വെള്ളിയാഴ്ച വരെ ഒരു നിശ്ചിത സമയത്ത് നമ്മൾ പതിവായിട്ട് ചൊല്ലുക. ഒരു തവണയെങ്കിലും നമ്മൾ ചൊല്ലണം കേട്ടോ, 3, 4, 5 പ്രാവശ്യം ഞാൻ ചൊല്ലാൻ പറയുന്നില്ല, ഒരു തവണയെങ്കിലും എല്ലാ ദിവസവും ചൊല്ലുക. കൂടുതൽ സമയമൊന്നും വരില്ല, ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ അത്രയേ വരുള്ളൂ സൂറത്തുൽ കഹ്ഫ് ഓതാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നിങ്ങളുടെ സമയക്രമമായി ബന്ധപ്പെട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക, അതെപ്പോഴാണോ കഴിയുക എന്നുള്ളത്, എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങൾ ചൊല്ലുക. ഇൻഷാല്ലാ നമ്മുടെ കടങ്ങളൊക്കെ പടച്ചോ വീട്ടി തരട്ടെ. ഇനിയും ജീവിതത്തിൽ കടങ്ങളിൽ പെടാതെ അല്ലാഹു നമ്മെ സംരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.